തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ നയം പ്രസിദ്ധപ്പെടുത്തി പാകിസ്ഥാൻ പ്രദേശത്ത് സമാധാനം നിലനിർത്തുന്നതിനും കൂടുതൽ സാമ്പത്തിക ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിനും ചിരകാല ശത്രുക്കളായ ഇന്ത്യയുമായി മെച്ചപ്പെട്ട ബന്ധം രൂപീകരിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നതാണ് പാകിസ്ഥാന്റെ സുരക്ഷാ നയം വിവിധ വിഭാഗങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങള് ക്രോഡീകരിച്ച് രൂപം നൽകിയ നയം ഏഴുവർഷമെടുത്താണ് പൂർണാവസ്ഥയിൽ ആയത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കാണ് നയത്തിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് പുതുതായി രൂപീകരിച്ച സുരക്ഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ സംഭാവനകൾ നൽകാൻ സഹായിക്കുമെന്ന തനിക്ക് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു രാജ്യത്തിന്റെ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച സുരക്ഷാ നയം അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായി സൌഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിനും സുരക്ഷാ നയത്തിൽ മുൻഗണന നൽകുന്നുണ്ട് ഇതിലൂടെ പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു സാമ്പത്തിക ഹബ്ബായി അവതരിപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത് അതിനിടെ ക്രിപ്റ്റോകറൻസി രാജ്യത്തുനിന്നും പൂർണ്ണമായി നിരോധിക്കാനൊരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ സർക്കാരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനും പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കും സംയുക്തമായി എല്ലാ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും നിരോധിക്കാൻ പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്രിപ്റ്റോ കറൻസികൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന എസ് പാനൽ ശുപാർശ ചെയ്തിരുന്നു അവർ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പിഴ ചുമത്താൻ സിന്ധ് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നൂറ് മില്യൺ ഡോളറിന്റെ ക്രിപ്റ്റോ അഴിമതി രാജ്യത്ത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി അതേസമയം വ്യാപാരത്തിനായി ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളുടെയും മറ്റും അഭാവം കാരണം പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കറൻസികളുടെ നില അനുശോചിതത്തിലാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിന് സിന്ധ് ഹൈക്കോടതി ഫെഡറൽ സർക്കാരിനോട് മൂന്നു മാസത്തിനകം ക്രിപ്റ്റോ കറൻസികൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി